ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഓണസദ്യയുടെ നാലാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ഞാൻ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ സദ്യയിൽ രാജാവ് എന്ന് ഞാൻ വിളിക്കുന്ന പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്നൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 1/4 kg ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിത് രണ്ട് രീതിയിൽ വറുത്തെടുത്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ 1/4 kg പരിപ്പും പാത്രത്തിലിട്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട്. അല്പം ചൂടായി വരുമ്പോൾ ഞാൻ പകുതി എടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കി പകുതി നന്നായിട്ട് മൂക്കനെ വറുത്തെടുക്കുന്നുണ്ട്. എന്താ പറയുക, കളറ് മാറുന്നത് വരെ വറുത്തെടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് രീതിയിലുള്ള വറുക്കൽ. ഒരു ഒന്ന് നന്നായിട്ട് വറുത്തിട്ടും ഒന്ന് പകുതി വറുത്തിട്ടും, ആ ഒരു രീതിയിൽ. അപ്പം ഞാനൊരു പകുതി വറുത്തത് കളറൊന്നും മാറിയിട്ടില്ല, അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കി നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. രണ്ടും സെപ്പറേറ്റ് വേവാണ്. അത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കുറച്ച് കടിക്കാനും കിട്ടും, കുറച്ച് നന്നായിട്ട് ഉടഞ്ഞിട്ടും കിട്ടും. അതാണ് രണ്ട് രീതിയിൽ വറുത്തെടുക്കുന്നതിനെ കൊണ്ടുള്ള ഗുണം. ആദ്യത്തെ പകുതി ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ പകുതി ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറുതായിട്ട് കളർ ചേഞ്ച് ആവുന്നത് മനസ്സിലാവുന്നുണ്ടാവും. കുറച്ചുകൂടി കളർ ചേഞ്ച് ആയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും. ഇപ്പോൾ നല്ലപോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഇളക്കണം. ആ ചൂടിൽ വീണ്ടും ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഇളക്കി. അപ്പോൾ ഞാനിനി അതൊരു കുക്കറിലിട്ടിട്ട് വേവിക്കാൻ പോവുകയാണ്. അതിലേക്ക് നമുക്ക് കഴുകിയിടാം. ഇപ്പോൾ ഞാൻ മുഴുവൻ കഴുകിയിട്ടിട്ടുണ്ട്. ഞാൻ വേവിച്ചെടുക്കുന്നത് 3/4 kg. അപ്പോൾ 3/4 kg ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വിസിലിടാം. അപ്പോൾ നമ്മൾ വിസിലിട്ടു. ഒരു 3 whistles വേണം. 1 high flame, 2 low flame. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 5 oz ശർക്കര എടുത്തിട്ടുണ്ട്. അത് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. നമുക്കിതിനി അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസത്തിലിടാൻ കുറച്ച് സ്പൈസസ് വേണം. അപ്പോൾ ജീരകവും ചുക്കും ഏലക്കായാണ് സാധാരണ ഇടുക. ചുക്ക് പൊടി ഓൾറെഡി എൻ്റെ കയ്യിൽ പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ജീരകവും ഏലക്കായും കൂടിയിട്ടൊന്ന് ചെറുതായിട്ട് വറുത്തിട്ട് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് നമ്മുടെ പായസത്തിന് നൽകുന്നത്. അപ്പോൾ ഞാനതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു ഓട്ടുരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഓട്ടുരുളി നല്ലോണം ചൂടാക്കരുത്, അത് വരും. അപ്പോൾ കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള സ്പൈസസ്, പഞ്ചസാരയിൽ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഒരു 2 spoons ഇട്ട് കൊടുത്തിട്ട് ആ നെയ്യുമായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ആ നെയ്യിലൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ അതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർക്കുന്നത്. ഇപ്പോൾ നെയ്യിൽ ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് വേസ്റ്റ് എല്ലാം കാണും. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേ സമയത്ത് തന്നെ അല്പം ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞു. ഇനി ശർക്കര പാനിയായിട്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ശർക്കര പാനിയിൽ കുറച്ച് സമയം നമ്മുടെ പരിപ്പ് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടത് ഒന്ന് യോജിച്ച് വരണം. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട്
ശർക്കര പാനിയിലെ പരിപ്പ് വേവുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ രണ്ടാം പാല് കുറച്ച് അധികമായതുകൊണ്ട് അതെല്ലാം കൂടി ഞാൻ പെട്ടെന്ന് ചേർത്ത് പോയി. ഇത്ര ചേർക്കരുത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷമാണ് ഒന്നാം പാല് ചേർത്തത്. അപ്പോൾ ഇത്ര ആവശ്യമില്ല രണ്ടാം പാല്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് അധികമായി പോയി എന്ന്. അപ്പോൾ ഞാൻ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് ശേഷമാണ് ഒന്നാം പാല് ചേർക്കുന്നത്. ഇപ്പോൾ കുറേയൊക്കെ കുറുകിക്കഴിഞ്ഞിട്ടുണ്ട്. അത് തേങ്ങാപ്പാൽ ശർക്കരയും പരിപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് കുറുകിയതിന് ശേഷം മാത്രം ഒന്നാം പാല് ചേർക്കുക. അപ്പോഴാണ് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എത്തുക. ഈ സമയത്ത് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസസ് ഞാൻ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ചേർത്തിട്ട് എല്ലാം കൂടി ചേർത്താൽ ആ ഒരു മണവും ടേസ്റ്റും ഒന്നും ഉണ്ടാവില്ല, എല്ലാം അങ്ങ് പോവും. അപ്പോൾ ലാസ്റ്റോട്ടായിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ തിളക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകട്ടെ. അതിനുശേഷമാണ് ഒന്നാം പാല് ചേർക്കുന്നത്. പായസം എന്ന് വെച്ചാൽ എല്ലാവർക്കും വീക്ക്നെസ് ആയിരിക്കും. സദ്യകളൊക്കെ പ്രഥമൻ എന്ന് കേട്ടാൽ അവിടെ കല്യാണത്തിന് പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞാൻ തന്നെ കല്യാണത്തിന് പോകുന്നത് മെയിനായിട്ട് പായസം വിചാരിച്ചിട്ട് മാത്രമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രഥമൻ. വളരെ പ്രധാനമായ ഒരു പായസമാണ്. ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പല വെറൈറ്റികളിൽ പ്രഥമൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ പരിപ്പ് പ്രഥമൻ തന്നെ വളരെ പല രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുവിധ ആൾക്കാരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാലും അറിയാത്തവർ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇപ്പോൾ പുകയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്തും ഞാൻ കുറച്ച് സ്പൈസസിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും പ്രഥമൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂടുതലും ഉണ്ടാക്കുന്ന ഒരു പായസം പ്രഥമൻ തന്നെയാണ്. അമ്മ നന്നായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ അരിയടയട കൊണ്ട് പ്രഥമനാക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് അടയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പായസം നന്നായി വെട്ടി തിളച്ച് വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നല്ല ചുക്കിൻ്റെയും ഏലക്കായുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ മാറ്റി വയ്ക്കണം. ഇല്ലെങ്കിൽ ഒരു പിരിഞ്ഞ രീതിയിലുള്ള ഫീലിംഗ് വരും. അപ്പോൾ ഒന്നാം പാല് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒരു വട്ടം തിളക്കുമ്പോൾ തന്നെ ഉരുളി അങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലത് വരും. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇളക്കി കൊടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ പായസം ഇറക്കി വെച്ച് കഴിഞ്ഞു. എൻ്റെ ക്യാമറയിൽ പായസത്തിന് കുറച്ചുകൂടി കളർ ലൈറ്റായിട്ടാണ് കാണുന്നത്. ഇത്ര ഇതിനേക്കാൾ കുറച്ച് കളർ ഉണ്ട് കേട്ടോ പായസത്തിന്. എന്നാലും തേങ്ങാപ്പാലിൻ്റെ അളവ് കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ചൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിന് കുറച്ച് അലങ്കാരിക പണികളൊക്കെ ചെയ്യുകയാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിലൊക്കെ വാട്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ പായസം കുറച്ചുകൂടി ഭംഗിയാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെയല്ല ആക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മളെ ഓട്ടുരുളിയിൽ വെക്കുന്നൊരു പായസത്തിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ. ഓണം നമുക്ക് അടിച്ച് പൊളിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക.
ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വേറൊരു ഓണ വിഭവ റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.